വളരെ ഹാപ്പിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു തമിഴ് പടം വരുമ്പോൾ ഇപ്പോൾ ഫാൻസ് പടങ്ങൾ ഫാൻസുകളാണ് കൂടുതലും വരുന്നത്. നമ്മൾ ഇന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു. അത് നമുക്ക് കാരണം ഇപ്പോൾ രണ്ട് മലയാളം പടങ്ങൾ ഇപ്പോൾ ഇറങ്ങി, എന്നിട്ട് പോലും അത്യാവശ്യം ഫാമിലി കയറിയതിൻ്റെ സന്തോഷമുണ്ട്. പടം എങ്ങനെ ഉണ്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ പ്യുവർലി ഒരു കൊമേഴ്ഷ്യൽ പടമല്ല, ഫാമിലി ഓഡിയൻസിനെ ഉള്ള എല്ലാ രീതിയിലും ഇപ്പം ഇമോഷൻസ് ആണെങ്കിലും പിന്നെ അത്യാവശ്യം ഫൈറ്റ് സീക്വൻസൊക്കെ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ കോമഡി സാധാരണ നമ്മൾ തമിഴ്നാട്ടിലെ കോമഡികൾ മലയാളികൾക്ക് അത്ര സൂചിക്കാറില്ല, ഡൈജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ ഇതിനകത്ത് കോമഡി എന്ന് പറഞ്ഞാൽ വളരെ കൺവിൻസിങ്, നമുക്ക് ചിരി തോന്നുന്ന രീതിയിലുള്ള കോമഡി ആയിരുന്നു. എല്ലാം കൊണ്ട് നമ്മളൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും, അതായത് എല്ലാ പ്രായക്കാർക്കും ഇപ്പം ചില പടങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ആക്ഷൻ സീക്വൻസ് അക്രമമൊക്കെ, ഇത് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ് തീർച്ചയായിട്ടും. എല്ലാവരും ലാഗും, അങ്ങനത്തെ ലാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ നമുക്ക് എന്താ പറയുക, ഈ കൊമേഴ്ഷ്യൽ പടങ്ങളാണ് ഹിറ്റാവുന്നത്. നമ്മുടെ നാട്ടിൽ കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് 100 കോടി 200 കോടി കളക്ഷൻ വരും. ഇങ്ങനെയുള്ള പടങ്ങൾക്ക് അതിൻ്റെതായ സ്വീകാരം കിട്ടണം. നല്ല നല്ല പടങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ സ്വീകാരം കിട്ടണം, അത്രേ ഉള്ളൂ. നല്ല ഹാപ്പിയാണ് ഒരു എന്തോ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച അത്ര നമുക്ക് ആ ഒരു അത്രയും ഒരു സംതൃപ്തി നമുക്ക് തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഫാമിലി മൂവി, എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഓ കൊള്ളാം, നല്ല കാണാൻ, നല്ല കണ്ടുകൊണ്ടിരിക്കാനും എല്ലാത്തിനും നല്ല ഫാമിലി മൂവിയാണ്. നല്ല ഫാമിലി തന്നെ മാസ് മൂവിയാണ്. പടം ലാഗ് അങ്ങനെയൊന്നുമില്ല, കാണാം, കൊള്ളാം, നല്ല പടം. പടം സൂപ്പർ പടം. എബി പടത്തെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാർത്തി ആണ് സൂപ്പർ. എബി ലാഗുമില്ല, നല്ല പടം. കൊമ്പന ശേഷം ഇനി അടുത്ത സദ്ദാറുണ്ട്, പൊന്നീ സെൽവം ഉണ്ട്, നല്ല എൻ്റർടൈമറാണ് ഇനി പറഞ്ഞ പടങ്ങൾ. റൂറൽ മാസ് ടൈപ്പ് കൊമേഴ്ഷ്യൽ പടം അങ്ങനെ. കാർത്തി അടിപൊളിയാണ്, അതിഥി പൊളിയായിട്ടുണ്ട്. പിന്നെ മാസ് സീക്വൻസ് ഫൈറ്റൊക്കെ കിടലായിട്ടുണ്ട്. പ്ലസ് മൈനസ് ചെറിയൊരു ലാഗ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, അതൊഴിച്ച ബാക്കിയെല്ലാം ഇവിടെ വിടാറിഞ്ഞു. ഇവിടെ എങ്ങനെയാണ് തമിഴ്നാട്ടിലൊക്കെ ഓടും? കുഴപ്പമില്ല, കണ്ടിരിക്കാം, ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാനുള്ളതുണ്ട്. തമിഴ്നാട്ടിൽ വർക്കാവുന്നതാണ് തോന്നുന്നത്. ഇവിടുത്തെ പ്രേക്ഷകർക്ക് എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാനുള്ള പടമുണ്ട്. കൊമ്പനെക്കാട്ടിയും ബെറ്റർ ആണ്, പിന്നെ കടൈക്കുട്ടി സിംഗം ആ ലെവലിലുണ്ട് പടം, കണ്ടോണ്ടിരിക്കാൻ പറ്റാണ്.